ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ദീപ. 2015 PSC നടത്തിയ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ടോപ്പിക്. റിമൈനിങ് ക്വസ്റ്റ്യൻസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വയ്ക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ അതുകൂടി നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. എന്റെ നമ്പർ താഴെയുണ്ട്. വാട്ട് വാസ് ദി ഒറിജിനൽ നെയിം ഓഫ് വാഗ്ഭടാനന്ദ? കുഞ്ഞിക്കണ്ണൻ. വാഗ്ഭടാനന്ദയുടെ യഥാർത്ഥ പേര് കുഞ്ഞിക്കണ്ണൻ എന്നായിരുന്നു. 1885 April 27 കണ്ണൂരിലെ പാട്ടിയം എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ബാലഗുരു എന്ന് അറിയപ്പെടുന്നത് വാഗ്ഭടാനന്ദൻ. 1917 അദ്ദേഹം ആത്മവിദ്യാസംഘം സ്ഥാപിച്ചു. ആത്മവിദ്യാസംഘത്തിന്റെ പ്രധാന പ്രവർത്തന സ്ഥലം മലബാർ. ആത്മവിദ്യാസംഘത്തിന്റെ മുഖപത്രം അഭിനവ കേരളം. 1921 ആണ് വാഗ്ഭടാനന്ദ അഭിനവ കേരള സ്റ്റാർട്ട് ചെയ്തത്. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് വാഗ്ഭടാനന്ദ എന്ന പേര് നൽകിയത്. 1906 കോഴിക്കോട് തത്വപ്രകാശിക എന്ന സംസ്കൃത സ്കൂൾ അദ്ദേഹം സ്ഥാപിച്ചു. ഹു സ്റ്റാർട്ടഡ് പ്രത്യക്ഷ രക്ഷ ദൈവസഭ, എ ദളിത് ലിബറേഷൻ മൂവ്മെന്റ് ഇൻ കേരള? പൊയ്കയിൽ യോഹന്നാൻ. പത്തനംതിട്ട ജില്ലയിൽ ഇരവിപേരൂർ എന്ന സ്ഥലത്താണ് പൊയ്കയിൽ യോഹന്നാൻ ജനിച്ചത്. കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന്റെ പേര് കുമാരൻ എന്നായിരുന്നു. 1909 പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അദ്ദേഹം സ്ഥാപിച്ചു. PRDS പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂർ. ദി ലാർജസ്റ്റ് ഗ്രൂപ്പ് അണ്ടർ ICDS സ്കീം ഈസ് ചിൽഡ്രൻ ഇൻ ദി ഏജ് ഗ്രൂപ്പ് 0 to 6 years. ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം എന്നതിന്റെ അബ്രിവിയേഷൻ ആണ് ICDS. ICDS നിലവിൽ വന്നത് 1975 October 2. 5th പഞ്ചവത്സര പദ്ധതി കാലത്ത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ICDS നിലവിൽ വന്നു. 2004 സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം 2005 ICDSന്റെ സേവനം രാജ്യം മുഴുവനുമായി. ICDS പദ്ധതിയുടെ സേവനങ്ങൾ ലഭ്യമാകുന്നത് പ്രധാനമായും അംഗൻവാടി കേന്ദ്രങ്ങളിലൂടെയാണ്. 6 വയസ്സിനു താഴെയുള്ള എല്ലാ കുട്ടികൾക്കും ദിവസേന 300 കലോറീസ് അടങ്ങുന്ന പോഷക ആഹാരം ICDS നൽകുന്നു. ബ്ലോക്ക് ലെവലിൽ ICDS പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസർ. ഇന്ദിരാ ആവാസ് യോജന ഈസ് റിലേറ്റഡ് ടു ദി കൺസ്ട്രക്ഷൻ ഓഫ് റൂറൽ ഹൗസിംഗ്. ഇന്ദിരാ ആവാസ് യോജന IAY നിലവിൽ വന്നത് 1985 7th പഞ്ചവത്സര പദ്ധതി കാലത്ത് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ഇന്ദിരാ ആവാസ് യോജന നിലവിൽ വന്നു. വാട്ട് ഈസ് ദി ടൈം ലിമിറ്റ് വിതിൻ വിച്ച് and information is to be provided regarding the life and liberty of a person under the RTI Act 2005, 48 hours. ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിക്കുന്നതാണെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം 48 മണിക്കൂറിനുള്ളിൽ വിവരങ്ങൾ കൈമാറുന്നതാണ്. സാധാരണഗതിയിൽ 30 ദിവസത്തിനുള്ളിലാണ് RTI ഇൻഫർമേഷൻ നൽകുന്നത്. അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വഴി ലഭിച്ച ആപ്ലിക്കേഷൻ ആണെങ്കിൽ 35 ദിവസത്തിനുള്ളിൽ RTI ഇൻഫർമേഷൻ നൽകും. RTI ആക്ട് പ്രകാരം ആപ്ലിക്കേഷൻ ഫീ 10 രൂപയാണ്. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത് 2005
June 15. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 October 12. ജമ്മു കാശ്മീർ ഒഴികെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും RTI Act ബാധകമാണ്. The SC ST Act 1989 enforced with effect from 13th January 1990. SC ST നിയമം അവതരിപ്പിച്ചത് 1989 September 11. SC ST നിയമം നിലവിൽ വന്നത് 1990 January 30. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ജമ്മു കാശ്മീർ ഒഴികെ SC ST നിയമം ബാധകമാണ്. ഹൂ റോട്ട് ദി ബുക്ക് എ വിൻഡിക്കേഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് ദി വുമൻ? മേരി ഓൾസ്റ്റോൺ ക്രാഫ്റ്റ്. അൺബ്രേക്കബിൾ എന്ന പുസ്തകം എഴുതിയത് മേരി കോം. പ്ലെയിങ് ടു വിൻ എന്ന പുസ്തകം എഴുതിയത് സൈന നെഹ്വാൾ. പ്ലെയിങ് ഇറ്റ് മൈ വേ എന്ന പുസ്തകം എഴുതിയത് സച്ചിൻ ടെണ്ടുൽക്കർ. ദി ലോകായുക്ത ആൻഡ് ഉപലോകായുക്ത ആക്ട് വാസ് ഫസ്റ്റ് പാസ്ഡ് ഇൻ ഒഡീഷ. ലോകായുക്ത നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഒഡീഷ. 1970 പാസാക്കി 1983 മുതൽ നിലവിൽ വന്നു. ലോകായുക്ത നിയമിക്കുന്ന ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്ര 1971. ലോകായുക്ത നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാനങ്ങളിൽ അഴിമതിക്കെതിരെ പ്രവർത്തിക്കുന്ന അതോറിറ്റിയാണ് ലോകായുക്ത ആൻഡ് ഉപലോകായുക്ത. റൈറ്റ് ടു പ്രോപ്പർട്ടി വാസ് റിമൂവ്ഡ് ഫ്രം ദി ലിസ്റ്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ബൈ ദി 44th Amendment. 1978 അവതരിപ്പിച്ച 44th ഭേദഗതി പ്രകാരം സ്വത്തവകാശം ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്നും റിമൂവ് ചെയ്തു. ഇപ്പോൾ സ്വത്തവകാശം ഒരു ലീഗൽ റൈറ്റ് ആണ്. Article 300A അണ്ടറിലാണ് സ്വത്തവകാശം വരുന്നത്. പ്രധാനമന്ത്രി മൊറാർജി ദേശായി സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തു. ദി ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ആർ അപ്പോയിന്റഡ് ബൈ ദി ഗവർണർ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്നത് 1926 October 1. 1924 ലീ കമ്മീഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSC നിലവിൽ വന്നത്. പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉള്ള Article 315 മുതൽ Article 323 വരെ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ അംഗങ്ങളെ അപ്പോയിന്റ് ചെയ്യുന്നതും റിമൂവ് ചെയ്യുന്നതും പ്രസിഡന്റാണ്. UPSCയുടെ നിലവിലെ അംഗസംഖ്യ 11. കേരള PSCയുടെ നിലവിലെ അംഗസംഖ്യ 21. UPSC ചെയർമാനായ ആദ്യ ഇന്ത്യക്കാരൻ HK കൃപലാനി. UPSCയുടെ ആദ്യത്തെ മലയാളി മെമ്പർ ഡോക്ടർ KG അടിയോടി. ഹൂ ആക്ട് ആസ് ദി ഫ്രണ്ട് ഫിലോസഫർ ആൻഡ് ഗൈഡ് ഓഫ് ദി പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി, കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ? കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റാണ്. CAG റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കേണ്ടതും പ്രസിഡന്റിനാണ്. CAGയുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സുവരെ. CAGയുടെ പവറും ഡ്യൂട്ടിയും
ഡീൽ ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 149. An order of court to produce a personal suffering detention is called habeas corpus. Habeas corpus literally means to have the body or to produce the body. The writ of habeas corpus is known as the protector of personal freedom. ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നു. ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നു. ദി കൺസെപ്റ്റ് ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് വാസ് ബോറോഡ് ഫ്രം ഐറിഷ് റിപ്പബ്ലിക്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അഥവാ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യ ഗവൺമെന്റ് കടമെടുത്തത് അയർലൻഡിൽ നിന്നുമാണ്. സതി, സെൽഫ് ഇമലേഷൻ ഓഫ് വിദോസ് വാസ് പ്രൊഹിബിറ്റഡ് ബൈ ലോ ഇൻ ബംഗാൾ ഇൻ 1829 ബൈ ദി ബ്രിട്ടീഷ് ഗവർണർ വില്യം ബെൻഡിക്. 1829 സതി നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ വില്യം ബെൻഡിക്. മോഡേൺ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം ബെൻഡിക്. 1835 ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത് വില്യം ബെൻഡിക്കിന്റെ കാലത്തായിരുന്നു. കോടതി ഭാഷ ഇംഗ്ലീഷ് ആക്കിയത് വില്യം ബെൻഡിക് ആയിരുന്നു. Which unit is usually used to denote intensity of pollution? Parts per million. അന്തരീക്ഷ മലിനീകരണത്തിന്റെ തീവ്രത അളക്കുന്ന യൂണിറ്റാണ് parts per million. Which virus is treated as the first computer virus? Creeper virus. Virus എന്നതിന്റെ expansion vital ഇൻഫോർമേഷൻ റിസോഴ്സ് അണ്ടർ സ്വീജ്. കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങളെ തകരാറിലാക്കുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ് വൈറസ്. വൈറസിനെ നശിപ്പിക്കാൻ ഉതകുന്ന പ്രോഗ്രാമാണ് ആന്റിവൈറസ്. വൈറസിന് എക്സാമ്പിൾ ടെക്സാസ് വൈറസ്, ബ്ലാസ്റ്റർ, നിംഡ, ഗപ്പി, മെലിസ, സ്ലാമർ. ആന്റിവൈറസ് പ്രോഗ്രാമിന് എക്സാമ്പിൾ അവാസ്, അവിറ, എ ബി ജി ആന്റിവൈറസ്, കാസ്പർസ്കി. ഫസ്റ്റ് മൈക്രോ കമ്പ്യൂട്ടർ വൈറസ് എൽക് ക്ലോണർ. ഫസ്റ്റ് മൊബൈൽ ഫോൺ വൈറസ് കാബിർ. Which was the first search engine in the internet? RK. Alan Emdesh, Bill Helen, Peter Dushus. എന്നിവരാണ് RK നിർമ്മിച്ചത്. ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ അദ ലവ്ലേസ്. ആദ്യത്തെ വെബ് ബ്രൗസർ നെക്സസ്. ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത ആദ്യത്തെ വെബ് ബ്രൗസർ എപ്പിക്. ചേഞ്ച് ദി സെന്റൻസ് ഇൻ ടു പാസീവ് വോയിസ്. മാനേഴ്സ് റിവീൽ ട്രൂ ക്യാരക്ടർ. റിവീൽസ് എന്ന സിംഗുലാർ വെർബ് ഉള്ളതിനാൽ ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ പാസീവ് ഫോം എന്നത് ഒബ്ജക്റ്റ് പ്ലസ് ഇ സാം ആർ പ്ലസ് വി ത്രീ വെർബ് ആണ് യൂസ് ചെയ്യേണ്ടത്. ആൻസർ, ട്രൂ ക്യാരക്ടർ ഈസ് റിവീൽഡ് ബൈ മാനേഴ്സ്. റീപ്ലേസ് ദി ഫ്രേസ് വിത്ത് വൺ വേർഡ്. ഐ ഡിഡ് നോട്ട് എക്സ്പെക്ട് സച്ച് ചൈൽഡിഷ് ടോക്ക് ഫ്രം എ ഗ്രോ അപ്പ് മാൻ. ആൻസർ,
പ്രാറ്റിൽ മീൻസ് കുട്ടികളെ പോലെ സംസാരിക്കുക, വിഡ്ഢിത്തം പുലമ്പുക. ദി ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ഹെൽപ്സ് അസ് ടു നാവിഗേറ്റ്. ടു എന്നതിന് ശേഷം വെർബിന്റെ ബേസ് ഫോമാണ് സാധാരണ ഉപയോഗിക്കേണ്ടത്. നാവിഗേറ്റ് മീൻസ് കപ്പലോടിക്കുക, വിമാനം പറപ്പിക്കുക. സിംപ്ലിഫൈ ടു 1/2 മൈനസ് 3 2/3 പ്ലസ് 1 5/6. ടു 1/2 എന്നതിനെ എഴുതേണ്ടത് ഞാനവിടെ കൊടുത്തിട്ടുണ്ട്. 2 × ഡിനോമിനേറ്റർ പ്ലസ് ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ. ഇതുപോലെ എല്ലാം സോൾവ് ചെയ്യുക. ആൻസർ 2/3. ദി സം ഓഫ് ഏജസ് ഓഫ് സീത ആൻഡ് റീന ഈസ് 32. ഏജ് ഓഫ് റീന ഈസ് 3 times ദി ഏജ് ഓഫ് സീത. ഏജ് ഓഫ് റീന ഈസ് സീതയുടെ വയസ്സിന്റെ 3 times റീനയുടെ വയസ്സ്. രണ്ടുപേരുടെയും വയസ്സ് കൂട്ടുമ്പോൾ 32 കിട്ടും. സീതയുടെ വയസ്സ് y എന്നെടുക്കാം. റീനയുടെ വയസ്സ് അതിന്റെ 3 times. റീനയുടെ വയസ്സ് ഈക്വൽ ടു 3y. y പ്ലസ് 3y ഈക്വൽ ടു 32. ഇതിൽ നിന്നും y കിട്ടും. y ഈക്വൽ ടു 8. റീനയുടെ വയസ്സ് 3 × y. ആൻസർ 24. ഫൈൻഡ് ദി ഓഡ് 1 ഇൻ ദി ഗ്രൂപ്പ്. 27, 35, 47, 52, 63. ഇതിൽ ഓഡ് 1 47 ആണ്. 47 ഈസ് എ പ്രൈം നമ്പർ. ദി പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഈസ് 40 cm. ഫൈൻഡ് ദി ഏരിയ. സ്ക്വയറിന്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് നൽകിയിട്ടുണ്ട്, 40 cm. ഒരു സ്ക്വയറിന് 4 വശമുണ്ട്. ഒരു വശം എ എന്നെടുത്താൽ 4 വശങ്ങളുടെയും തുക ഈക്വൾ ടു 4A. 4A ആണ് ചുറ്റളവ്. 4A ഈക്വൾ ടു 40. എ ഈക്വൾ ടു 10 cm. ഏരിയ കാണുന്ന ഫോർമുല എ സ്ക്വയർ. ഒരു വശം 10, 10 × 10, 100 ആണ് ആൻസർ. ഏത് PSC എക്സാം എഴുതുന്നവർക്കായാലും ഈ വീഡിയോയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉപകാരപ്രദമായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സബ്സ്ക്രൈബ് മൈ ചാനൽ ഫോർ മോർ വീഡിയോസ്.